ആര്യൻ സാമ്രാജ്യം ഈ ലോകം കീഴടക്കി 1000 വർഷത്തോളം ഭരിക്കുമെന്നായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ ആത്മവിശ്വാസം. എന്നാൽ ലോകത്താദ്യമായി തന്നെ ഭൂമിയിൽ സോഷ്യലിസം എന്ന വിപ്ലവ മുദ്രാവാക്യം ഉയർത്തിയ സോവിയറ്റ് യൂണിയന്റെ ചെമ്പട കാലത്തിന്റെ മറുപടിയുമായി ഹിറ്റ്ലറെ കൊമ്പുകുത്തിച്ചു. എങ്ങനെയായിരുന്നു ലോകം വിറപ്പിച്ച ആ ഏകാധിപതിയുടെ അവസാനം? നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. 60 ലക്ഷത്തോളം യഹൂദരെ നിഷ്കരുണം കൊന്നെടുക്കുകയും ലോകരാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്ത നിഷ്ഠുര ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30 പകൽ 3:35 40 മണിക്കൂർ നേരത്തെ ദാമ്പത്യ ജീവിതത്തിനും ശേഷം 56 വയസ്സിൽ കൈത്തോക്കുകൊണ്ട് വലതു ചെന്നിയിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. തൊട്ടടുത്ത് 33-കാരി നവവധു ഇവ ബ്രൗൺ കൊടുവിഷമായ സൈനൈഡ് കഴിച്ചും ജീവൻ വെടിഞ്ഞു. സ്വന്തം ഓഫീസിന് താഴെ ആഴത്തിലുണ്ടാക്കിയ കൃത്രിമ അറയിൽ കഴിഞ്ഞ ഹിറ്റ്ലർ ആക്രമിച്ചു പടിക്കലെത്തിയ റഷ്യൻ ചെമ്പടിയെ ചെറുക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് ബന്ദിയാക്കാൻ ആഗ്രഹിക്കാതെ സ്വഭാവിമാനം കാത്തു മരിക്കുകയായിരുന്നു. ശവം പോലും ശത്രുവിന് കിട്ടരുതെന്ന നിർബന്ധമുണ്ടായിരുന്നു. സ്വേച്ഛാധിപതി ബങ്കറിൽ വേണ്ടത്ര പെട്രോൾ കരുതി വച്ചിരുന്നു. സഹായികൾ ഇരു മൃതദേഹങ്ങളും ദഹിപ്പിക്കുകയും ചെയ്തു. ലോകത്ത് ഒരു ശക്തിക്കും തന്നെ തകർക്കാനാവില്ലെന്ന് ആവർത്തിച്ച് വീമ്പിളക്കി മനുഷ്യരെ വീണ്ടും വീണ്ടും ഗസ് ചേമ്പറിലിട്ട് കൊന്നയാൾ. കുറ്റവാളികളുടെ ലേബൽ മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചതേയില്ല. സ്വച്ഛാധിപത്യത്തിന്റെ അവസാന നാളുകളായിരുന്നു അവിടെ പൊലിഞ്ഞു തീർന്നത്.